വാർത്തകളിലേക്ക് വിശദമായി. അപ്രീതി തോന്നിയാൽ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്ന് സർക്കാരിന് മുന്നറിയിപ്പുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവന്റെ അന്തസ്സിടിക്കുന്ന നീക്കങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് ഗവർണറുടെ താക്കീത്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ലെന്നും വിധേയപ്പെടാൻ തയ്യാറല്ലെന്നും സി പി എം നേതൃത്വം തിരിച്ചടിച്ചു. ഗവർണറെ തള്ളി പ്രതിപക്ഷവും രംഗത്തെത്തി. നമ്മളെല്ലാവരും കേരളീയ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ വ്യക്തമായി കണ്ടതാണ്, RSSന്റെ പാളയത്തിൽ പോയിട്ടാണ് ഗവർണർ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോ അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകം പറയാതെ തന്നെ കേരളീയ സമൂഹത്തിലെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മുഴുവൻ ആളുകളും സുവ്യക്തമായ നിലയിൽ RSSന്റെ അജണ്ട നടപ്പാക്കുക എന്നുള്ള ആ പ്രശ്നം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ ആ കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഈ പരാമർശമാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് ഗവർണറെ വിമർശിക്കാം, മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഗവർണറെ ഉപദേശിക്കാം, എന്നാൽ മന്ത്രിമാർക്ക് വിമർശിക്കാനുള്ള അധികാരമില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഗവർണർ നിയമിക്കുന്നവരാണ് മന്ത്രിമാർ. ഗവർണർക്ക് അപ്രീതി ഉണ്ടായാൽ മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരമുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ട്വീറ്റ് ചെയ്തു. ഗവർണറെ രൂക്ഷമായി വിമർശിച്ചും നിലപാടുകളിൽ ഉറച്ചും സി പി എം നേതൃത്വം. മന്ത്രിമാരെ തിരിച്ചു വിളിക്കാൻ ഒരു ഗവർണർക്കും അവകാശമില്ല. ഭരണഘടനയുടെ 163, 164 വകുപ്പനുസരിച്ചാണ് ഈ നിയമനങ്ങളൊക്കെ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശുപാർശ അനുസരിച്ചാണ് ഗവർണർ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും മന്ത്രിമാരെ തിരിച്ച് രാജി അംഗീകരിക്കുന്നതും. അദ്ദേഹം ഏതോ വികാരങ്ങൾ കടിമപ്പെടുകയാണ്, വിക്ഷുബ്ധനാവുകയാണ്, എന്തോ കേൾക്കുമ്പോൾ വല്ലാത്ത തരത്തിൽ അദ്ദേഹം പ്രകോപിതനാവുകയാണ്. ഇതൊന്നും ഒരു നല്ല ഭരണകർത്താവിന് യോജിച്ചതല്ല. പക്വതയുള്ള ഒരു ഗവർണറായി അദ്ദേഹം പ്രവർത്തിക്കണം. മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അധികാരം ഗവർണർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിമാരെ ഒന്നും പിൻവലിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല. അതൊന്നും അയാൾക്ക് ഭരണഘടന അതീത ശക്തിയൊന്നും അല്ല ഗവർണർ. ഭരണഘടനയിൽ ഗവർണറുടെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഗവർണർക്ക് ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ പ്ലഷർ ഉപയോഗിച്ച് മന്ത്രിമാരെ ഒന്നും പിൻവലിക്കാൻ കഴിയില്ല. പതിവ് പോലെ ഗവർണറെ പിന്തുണച്ച് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഭരണഘടനാപരമായിട്ട് മന്ത്രിമാർ പ്രവർത്തിക്കണം, അല്ലാതെ ഗവർണറുടെ രാജ്ഭവനെ ആക്ഷേപിക്കുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഗവർണറെ തെറിവിളിക്കുകയും ഗവർണർ പദവിയുടെ വിലയിടിച്ചു കാണിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ ഗവർണർ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കണം, അതിലെന്താ തെറ്റ്? എന്നാൽ കഴിഞ്ഞ ദിവസം രൂക്ഷമായി ഗവർണറെ വിമർശിച്ച ആർ ബിന്ദുവോ മറ്റു മന്ത്രിമാരോ ഗവർണർക്കെതിരെ ഒന്നും പറയാൻ തയ്യാറായില്ല. വി വി അരുൺ, News18, തിരുവനന്തപുരം. ജനങ്ങൾ പിന്തുണ നൽകുമ്പോൾ ചുരുക്കം ചില വ്യക്തികൾക്കോ നേതൃത്വത്തിനോ ഇതൊന്നും നടക്കരുത് എന്നാഗ്രഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. ഇടുങ്ങിയ സങ്കുചിത മനോഭാവമുള്ളവരാണവർ. നാടിന്റെ വികസനത്തിന് അവർ തുരങ്കം വയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാ മേഖലയിലും ഇന്നുള്ളതിനേക്കാളും വികസിച്ചു വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ജനങ്ങളാകെ ഈ കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുകയും ഇതെല്ലാം വേണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. അതേസമയം ചുരുക്കം ചില വ്യക്തികളോ ചില നേതൃതലങ്ങളോ ഇതൊന്നും ഇവിടെ നടക്കരുത് എന്ന് ചിന്തിക്കുന്നു. അങ്ങേയറ്റം ഇടുങ്ങിയ സങ്കുചിതമായ ഗവർണറുടെ നിലപാടിനോട് പ്രതികരിക്കാനില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ ഓരോരുത്തർക്കും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണുള്ളതെന്നും എ എൻ ഷംസീർ പറഞ്ഞു. ഭരണഘടന വളരെ കൃത്യമായി ഓരോരാളുടെയും ജൂറിസ്ഡിക്ഷനും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന സ്പീക്കർ എന്ന നിലയിൽ എന്ത് പറഞ്ഞുകൂടാ എന്ന കാര്യം തന്നെ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് സ്പീക്കർ. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കമന്റ് ഞാൻ ചെയ്യാറില്ല. അതൊക്കെ പരിഹരിക്കപ്പെടും. ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, ഒപ്റ്റിമിസ്റ്റാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും.
നമുക്ക് നാളത്തെ കാര്യങ്ങളല്ല, ഏതായാലും നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. സ്പീക്കർ എന്ന നിലയിൽ എനിക്ക് റോളൊന്നും ഇല്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം വളരെ കൃത്യമായി ഇത്തരം കേസിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ഹാഡ് ടു ഫേസ് ദ ലോ, അത്രയേ ഉള്ളൂ. ഗവർണർക്കെതിരെ മന്ത്രി എം ബി രാജേഷ്. ജനാധിപത്യത്തിലെ ഗവർണറുടെ സന്തോഷം രാജവാഴ്ചയിലെ രാജാവിൻ്റെ അഭീഷ്ടമല്ല. വൈസ് ചാൻസലറെ ക്രിമിനലെന്നും വയോധികനായ ചരിത്ര പണ്ഡിതനെ തെരുവുകുണ്ടയെന്നും വിളിച്ചത് കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയല്ല. വിമർശനങ്ങൾ ഒരു പദവിയുടെയും അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്നില്ലെന്നും ആരും വിമർശനാതീതരല്ലെന്നും എഫ് ബി പോസ്റ്റിൽ എം ബി രാജേഷ് പറഞ്ഞു. വിവാദമായതോടെ എഫ് ബി പോസ്റ്റ് പിൻവലിച്ചു. കേരള സർവകലാശാല വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി നീട്ടി ഗവർണറുടെ ഉത്തരവ്. 3 മാസത്തേക്കാണ് കാലാവധി നീട്ടിയത്. അടുത്ത മാസം 4 കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ കേരള സർവകലാശാല ഗവർണർ പോര് തുടരുകയാണ്. ഗവർണറുടെ നിർദ്ദേശത്തിൽ ചേർന്ന സെനറ്റ് യോഗം കോറം തികയാതെ പിരിഞ്ഞതിനെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന തന്റെ 15 നോമിനികളെ ഗവർണർ പിൻവലിച്ചിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഇലന്തൂർ നരബലിക്കേസിൽ കൊച്ചിയിലെ ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യപ്രതി ഷാഫിയുമായി തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. പരിശോധനയിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തി. 110,000 രൂപ മുഹമ്മദ് ഷാഫി ഇവിടെ സ്വർണം പണയം വെച്ച് കൈക്കലാക്കിയിരുന്നു. ഇലന്തൂരിൽ നരബലി നടന്ന വീടും സ്ഥലവും കാണാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണെത്തുന്നത്. ദുരൂഹതകൾ നിറഞ്ഞ വീടും പരിസരവും കണ്ട് മടങ്ങുന്നവരുടെ മുഖത്ത് ദുഃഖവും ഞെട്ടലും പ്രകടമാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ചെറു സംഘങ്ങളാണ് രാവിലെ മുതൽ ഇലന്തൂരിലെ ഇരട്ട കൊലപാതകം നടന്ന ഇടത്തേക്ക് എത്തുന്നത്. പലരും ഒന്നിലധികം തവണ സ്ഥലം കണ്ടു മടങ്ങിയവരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇലന്തൂരിലെ സന്ദർശകർ. കാണാതായവരെ കുറിച്ചുള്ള ആശങ്കയും ഇവർ പങ്കുവെക്കുന്നു. വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണെങ്കിലും സന്ദർശകർക്ക് വിലക്കില്ല. കേസിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നവർ പറയുന്നത്. ഇത് കണ്ടപ്പം ഒരു മൂകത, ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം നമുക്ക് ഇത് കണ്ടപ്പം. നമ്മുടെ സഹോദരങ്ങളില്ലയോ പെൺപിള്ളേരെ, ഈ പെണ്ണുങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തവളെ അവനെ ഈ 3 പേരെയും തൂക്കിക്കൊല്ലണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പുറത്തുനിന്ന് എത്തുന്നവർക്ക് കുടിവെള്ളം അടക്കമുള്ള സഹായങ്ങൾ നൽകി സഹായിക്കുന്നത് അയൽവാസിയായ ജോസേട്ടനാണ്. ഫാമിലിയോടെ വരുന്നത്, കുഞ്ഞുങ്ങളും ഭാര്യയും മോളും മോനും ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് 6 പൊക്കത്തിലുള്ള മതിലൊക്കെ ചാടി കിടക്കുന്നത്. അവരൊന്നും ഇന്നുവരെ മതിലി ആടിയിട്ടില്ല. എന്നാലും എങ്ങനെ ചാടുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം വളരെ ഈസിയായിട്ടാണ് ചാടുന്നത്. ഒന്നുമില്ല, ബുദ്ധിമുട്ട് നമ്മൾ ചെറിയ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വല്ലപ്പോഴൊക്കെ എന്നുമില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ട് തയ്യാറായെങ്കിലും വേറെ ആൾ ഒക്കെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഒരാൾക്ക് മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുതെന്ന് ഞാൻ പറയുന്നു. കേസിലെ പ്രതികളെ വീണ്ടും ഇലന്തൂരിൽ എത്തിക്കുമെന്നുള്ള സൂചനയിൽ ഇവിടെ എത്തുന്നവരുമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ശക്തമായ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ അതിന്റെ പണിപ്പുരയിലാണ്. സർക്കാർ നിയമം കൊണ്ടുവന്നാലും ജാഗ്രതയോടെ ഇടപെടേണ്ടത് നാം ഓരോരുത്തരുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെയുള്ള ശക്തമായ ഒരു നിയമം ഉണ്ടാകണമെന്നുമാണ്. ആ കാര്യത്തിൽ ഒട്ടും ഭിന്നത സർക്കാരിനില്ല. സർക്കാർ അതിൻ്റെ പണിപ്പുരയിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വലിയ കാലതാമസമില്ലാതെ തന്നെ അത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിയമം കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ, സർക്കാർ നടപടികൾ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പൂർണ്ണതയിലെത്തുന്നില്ല. നാമാണ്, സമൂഹമാണ്, ജനങ്ങളാണ് വലിയ ജാഗ്രതയോടെ ഇടപെടേണ്ടത്.
എൽദോസ് കുന്നപ്പിള്ളിൽ എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ്. പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം എം എൽ എയുടെ വസ്ത്രം കണ്ടെടുത്തു. പേട്ടയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഇതോടൊപ്പം മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. മദ്യക്കുപ്പിയിലെ വിരലടയാളം പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കാട്ടി പരാതിക്കാരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തനിക്കെതിരെ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് ഒരു ഓൺലൈൻ മാധ്യമത്തിന് എൽദോസ് കുന്നപ്പിള്ളിൽ 50,000 രൂപ നൽകിയതായി യുവതി ആരോപിച്ചു. അതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നാളെ കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും അവർ പറഞ്ഞു. എന്റെ ഫോട്ടോസ് വെച്ചിട്ട് എന്റെ പേര് വെളിപ്പെടുത്തി, എന്റെ അഡ്രസ്സും വെളിപ്പെടുത്തി, എന്നെ പല രീതിയിലും മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഇതിനു മുന്നേ ഈ ഒരു മീഡിയേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു ചാനൽ ഉണ്ട് എന്നുള്ളത്, അതൊരു ഓൺലൈൻ ചാനലായിരുന്നു. അയാൾക്ക് 50,000 രൂപ വെച്ചിട്ട് 2 തവണ ക്യാഷ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് ഞാനിപ്പോ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്യാഷ് വാങ്ങിച്ച് എനിക്കെതിരെ തെറ്റായ പ്രചരണം എൽദോസ് കുന്നപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളും ഇത്രയും കംപ്ലൈന്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ഇരയല്ലേ, എന്നെ ഇങ്ങനെ വെളിപ്പെടുത്തണം, നിങ്ങളുടെ മുന്നിൽ പോലും ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളിലേക്ക്. PFI ഹർത്താലിലെ ആക്രമണങ്ങളിൽ കടുത്ത നിലപാടുമായി ഹൈക്കോടതി. പോപ്പുലർ ഫ്രണ്ടിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിന്റെയും വസ്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ ദിനത്തിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും കണക്കാക്കിയ നഷ്ടം എത്രയെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നവംബർ 7 ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. സ്ഥാപനങ്ങളിൽ NIA റെയ്ഡ് നടത്തുകയും നേതാക്കളെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിനെതിരെ ജസ്റ്റിസ് AK ജയശങ്കരൻ, ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 9,500 വോട്ടർമാരാണ് രാജ്യത്തെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയത്. മറ്റന്നാൾ രാവിലെ 10 മുതലാണ് വോട്ടെണ്ണൽ. AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വോട്ട് രേഖപ്പെടുത്തി. ഭാരത് ജോഡോ യാത്രക്കിടയിൽ ബെല്ലാരിയിൽ രാഹുൽ ഗാന്ധിയും മറ്റ് 46 പേരും വോട്ട് ചെയ്തു. ഇന്ദിരാഭവനിലെത്തിയ ശശി തരൂർ വോട്ട് ചെയ്ത ശേഷം വിജയപ്രതീക്ഷ പങ്കുവച്ചു. ചെയ്യാനുള്ളതെല്ലാം ചെയ്തെന്നും ഇനി പ്രവർത്തകർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്, ഞാൻ നിന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടും ഭാരതത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടും. കഴിഞ്ഞ 45 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 നമ്മൾ തോറ്റു. അങ്ങനെ ഞങ്ങൾക്ക് തുടരാൻ സാധിക്കില്ല. നമ്മൾക്ക് ഒരു പുതിയ ഒരു പുനർജീവിതം കൊണ്ടുവരാനാണ് ഞാൻ മത്സരിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ മല്ലികാർജ്ജുന ഖാർഗെക്ക് ബംഗളൂരുവിലെ PCC ആസ്ഥാനത്തായിരുന്നു വോട്ട്. ഒരുമിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് ഖാർഗെ വ്യക്തമാക്കി. ഇന്ദിരാഭവനിൽ 287 വോട്ടർമാർക്ക് പുറമെ റിട്ടേണിംഗ് ഓഫീസർമാരായ ജി പരമേശ്വരയും അരിവഴകനും വോട്ട് രേഖപ്പെടുത്തി. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി 48 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, News 18. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആകും. രാഷ്ട്രപതിയാണ് നിയമന ഉത്തരവ് പുറത്തിറക്കിയത്. നവംബർ 9 50th ചീഫ് ജസ്റ്റിസായി ചന്ദ്രചൂഡ് ചുമതലയേൽക്കുക. ചീഫ് ജസ്റ്റിസ് പദവിയിൽ ചന്ദ്രചൂഡിന് 2 ലഭിക്കും. 2024 നവംബർ 10 വിരമിക്കുക. ഏറ്റവും കൂടുതൽ കാലം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായിരുന്ന YV ചന്ദ്രചൂഡിന്റെ മകനാണ് DY ചന്ദ്രചൂഡ്. ചീഫ് ജസ്റ്റിസ് UU ലളിത് കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് ചന്ദ്രചൂഡ്. അയോധ്യ കേസ്, സ്വകാര്യതയ്ക്കുള്ള അവകാശം, ആധാറിന്റെ സാധുത, ശബരിമല സ്ത്രീ പ്രവേശം അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്ത ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 2000 മാർച്ച് 29 മുതൽ ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. അതിനു മുൻപ് അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരായ സമരം കൂടുതൽ ശക്തമാക്കി ലത്തീൻ അതിരൂപത. തിരുവനന്തപുരം ബൈപ്പാസ് ഉൾപ്പെടെ 9 സ്ഥലങ്ങളിൽ സമരക്കാർ റോഡ് ഉപരോധിച്ചു. ഇതോടെ തിരുവനന്തപുരം നഗരം നിശ്ചലമായി. ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കും വരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം.
അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ രാവിലെ 8:30 മുതൽ റോഡ് ഉപരോധം തുടങ്ങി. വിവിധ ഫെറോനകളുടെ നേതൃത്വത്തിൽ തുറമുടക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയത്. ആറ്റിങ്ങൽ, പൂവാർ, ഉച്ചക്കട, ചാക്ക, തിരുവല്ലം തുടങ്ങി 9 ഇടങ്ങളിൽ സമരക്കാർ റോഡ് ഉപരോധിച്ചു. ഇവിടെ വള്ളങ്ങൾ കുറുകെയിട്ടു, മറ്റു വാഹനങ്ങൾ കടത്തിവിട്ടില്ല. ഇതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് മണിക്കൂറുകൾ നീണ്ടു. കോളേജ് വിദ്യാർത്ഥികളുടെ വാഹനം അടക്കം തടഞ്ഞതോടെ കാൽനടയായാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട 7 ആവശ്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന് മുന്നിൽ വെച്ചത്. ഇതിൽ ഒന്നുപോലും പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് സമരക്കാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ കരത്തിൽ ആര് കേൾക്കും? ഞങ്ങൾ പറയുന്നത് ആരംഗീകരിക്കും? ആരും അംഗീകരിക്കുന്നില്ല. ഈ അംഗീകാരത്തിന് വേണ്ടിയുള്ള സമരമാണ് ചെയ്യുന്നത്. ഇപ്പം സഹി കെട്ടി ചെയ്യുന്ന സമരമാണ്. ഇപ്പം ഞങ്ങൾ കച്ചവടക്കാരാണ്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കടലോർ ഞങ്ങളുടെ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ എന്ത് ചെയ്യണം സഹോര? ഞങ്ങൾ എന്ത് ചെയ്യണം? മീൻ പിടിച്ചാൽ എന്റെ മക്കളെ വളർത്താൻ പറ്റുള്ളു. ഞങ്ങളുടെ മക്കളെ എവിടെ കൊണ്ടുപോകണം? കടൽ തീരത്തിരിക്കുന്ന വീടുകളെല്ലാം പോയി. ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് വീട് വെച്ച് തരുമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മണ്ണെണ്ണ തരുമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം സഹായം ചെയ്യുന്ന ഒന്നും കാണുന്നില്ല. അതാര് പറഞ്ഞിട്ടാണ്? ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്ക് ഞങ്ങൾക്ക് ഇന്നതുവരെ ഒരു നടപടി അവർ ചെയ്തിട്ട് തന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരാത്തത്? ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ലത്തീൻ അതിരൂപതയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന മത്സ്യത്തൊഴിലാളി സമരത്തിൽ വിമാനയാത്ര മുടങ്ങി 70 പേർ. 8 ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു റോഡ് ഉപരോധം. വൻഗതാഗത കുരുക്ക് രൂപപ്പെട്ടതോടെ കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്താൻ കഴിയാത്തത് കാരണമാണ് യാത്ര മുടങ്ങിയത്. രാജ്യാന്തര യാത്ര മുടങ്ങിയ 4 പേരും കൂട്ടത്തിലുണ്ട്. മസ്കറ്റ്, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയാണ് ഇവർക്ക് നഷ്ടമായത്. ഗതാഗത കുരുക്ക് മുന്നിൽ കണ്ട് പോലീസ് ബദൽ മാർഗം ഒരുക്കാത്തതാണ് യാത്ര നഷ്ടമാകാൻ കാരണമെന്ന പരാതി ശക്തമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള ദയാബായിയുടെ നിരാഹാര സമരം തുടരും. സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം തുടരുക. ഇന്നലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ എടുത്ത പല തീരുമാനങ്ങളും രേഖാമൂലമുള്ള ഉറപ്പിലില്ലെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള ദയാബായിയുടെ നിരാഹാര സമരം 2 ആഴ്ച പിന്നിട്ടതോടെയായിരുന്നു സർക്കാർ ഇടപെടൽ. ഇന്നലെ സമരസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തിയ മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇക്കാര്യം മന്ത്രിമാർ ജനറൽ ആശുപത്രിയിലെത്തി നേരിട്ട് കണ്ടറിയിച്ചിരുന്നെങ്കിലും രേഖാമൂലമുള്ള ഉറപ്പ് നൽകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ദയാബായി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഇന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമരസമിതി അംഗങ്ങൾക്ക് കൈമാറിയത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ന്യൂറോ സ്പെഷ്യാലിറ്റി സൗകര്യം ഉറപ്പാക്കുമെന്ന് ഇന്നലെ മന്ത്രിമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം ഇന്ന് നൽകിയ രേഖയിലില്ല. 2 മാസത്തിലൊരിക്കൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്താനുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന ഉറപ്പും രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒപ്പം ആശുപത്രികളിൽ പാലിയേറ്റീവ് കെയർ ഒരുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് മാത്രമാണ് രേഖയിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് നിരാഹാര സമരം തുടരാൻ ദയാബായി തീരുമാനിച്ചത്. അതേസമയം എയിംസ് സ്ഥാപിക്കാൻ പരിഗണിക്കുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ കാസർഗോഡ് ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിലും സമരസമിതി ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരിമരുന്നിനടിമയായ യുവാവിന്റെ കുത്തേറ്റ് മാതാപിതാക്കൾ ആശുപത്രിയിൽ. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി ഷൈനാണ് മാതാപിതാക്കളായ ബിജി, ഷാജി എന്നിവരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും വാരിയെല്ലിനും കുത്തേറ്റ ഷാജിയുടെ നില ഗുരുതരമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് കീഴടക്കിയത് ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ്. ലഹരിമരുന്നിനടിമയായ ഷൈൻ ഇന്നലെ രാത്രി 11:00 മാതാപിതാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വാരിയെല്ലിനും കഴുത്തിനും കുത്തേറ്റ പിതാവ് ഷാജിയുടെ നില ഗുരുതരമാണ്. മാതാവ് ബിജിക്ക് പിൻകഴുത്തിന് താഴെയാണ് കുത്തേറ്റത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അക്രമാസക്തനായ പ്രതിയെ പോലീസ് കീഴടക്കിയത് 2 തവണ ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ കീഴടക്കുന്നതിനിടെ നടക്കാവ് എസ്ഐ കൈലാസ്നാഥിന്റെ കയ്യിലും കത്തികൊണ്ടുള്ള പോറലേറ്റു. മുമ്പ് 2 കുത്തുകേസുകളിൽ പ്രതിയാണ് ഷൈൻ. അവന് വയലന്റായിട്ട് പോലീസ് വിവരം അറിഞ്ഞു ചെല്ലുന്ന സമയത്ത് വയലന്റായിട്ട് നിൽക്കുകയായിരുന്നു. പോലീസ് കത്തിയുണ്ട് കയ്യിൽ, ഒരു വളരെ ഇടുങ്ങിയ ഒരു ചെറിയ റൂമിലാണ്.
അതുകൊണ്ട് പോലീസിന് അവനെ കീഴ്പ്പെടുത്താനോ അല്ല അറ്റാക്ക് ചെയ്ത് പിടിച്ചു നിർത്താനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥലത്താണ് അവൻ വയലന്റായി നിൽക്കുന്നത്. അവന്റെ അച്ഛൻ അവിടെ കിടപ്പ് തന്നെയായിരുന്നു. ആദ്യം അമ്മയെ കുത്തി, അമ്മേനെ ആംബുലൻസിൽ കൊണ്ടുപോയി. അവൻ അച്ഛനെയും രണ്ടു മൂന്ന് കുത്തി. ആ സമയം പോലീസ് കയറി ഇടപെട്ട് അവനെ കീഴ്പ്പെടുത്തി. പ്രതിയെ പിടികൂടുന്നതിനിടെ എരഞ്ഞിപ്പാലത്തെ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ഷോക്ക് ഏൽക്കുകയുണ്ടായി. 27-കാരനായ ഷൈൻ MDMA ഉപയോഗിച്ചതായാണ് പോലീസ് നിഗമനം. മുമ്പും പ്രതി വീട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കോഴിക്കോട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് പുതിയ ജനിതക വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള കോവിഡ് വകഭേദങ്ങളിൽ നിന്നും വളരെ വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ലെങ്കിലും സ്വയം പ്രതിരോധത്തിനായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മുൻകരുതലുകളും ക്രമീകരണങ്ങളും വിലയിരുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനായി പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൃത്തികേഷ് വർമ്മയും പൗർണമി ജി വർമ്മയും പന്തളത്ത് നിന്ന് കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് തിരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.